പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ശരിക്കും ചൂട് പിടിച്ചു. സെപ്റ്റംബർ 5-ാം തീയതിക്ക് അധികം ദിവസമില്ല. പ്രചരണത്തിനും വളരെയധികം സമയം അവശേഷിച്ചിട്ടില്ല. ബി ജെ പിയുടെ സ്ഥാനാർത്ഥി രംഗത്ത് വന്നു. ചാണ്ടി ഉമ്മൻ ആദ്യം മുതലേ ഉണ്ട്. ജയ്സി തോമസും ഒട്ടും പിന്നിലല്ല. ഏതാണ്ട് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിൻ്റ് പോലെ ഒപ്പത്തിനൊപ്പം മുന്നേറുകയാണ്. ജവഹർ തായങ്കരിയാണോ മുന്നിൽ അതോ കല്ലൂപ്പറമ്പിലാണോ മുന്നിൽ എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റുകയില്ല. ഫോട്ടോ ഫിനിഷിങ്ങിലേക്ക് പോകും എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഫോട്ടോ ഫിനിഷിംഗ് എന്ന് പറഞ്ഞാലും ഒരു വള്ളപ്പാട് മുമ്പിൽ കയറുകയും മറ്റത് ഒരു 5 മിനിറ്റ് ശേഷം ഫിനിഷിംഗ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളഞ്ഞോളൂ. അതങ്ങനെ നിൽക്കുമ്പോൾ ജെയ്സി തോമസ് വളരെ ഊർജിതമായിട്ട് രംഗത്തുണ്ട്. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ, അദ്ദേഹത്തെ പിടിച്ചു നിർത്താനായിട്ട് വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസും വളരെ ശക്തമായിട്ട് ശ്രമിക്കുന്നുണ്ട്. സാമുദായികമായ മാനദണ്ഡങ്ങൾ അവിടെ പയറ്റപ്പെടുന്നുണ്ട്. മറ്റ് പല ഘടകങ്ങളും സജീവമായിട്ട് ഉണ്ട്. അത് ഏത് തെരഞ്ഞെടുപ്പിലും ഉണ്ട്. ഉപതെരഞ്ഞെടുപ്പിൽ കുറച്ച് ഇൻറ്റൻസീവായിരിക്കും ക്യാമ്പയിനിങ് എന്ന് മാത്രമുള്ളൂ. മുഖ്യമന്ത്രി തന്നെ പുതുപ്പള്ളിയിൽ പ്രസംഗിക്കാനെത്തുന്നുണ്ട്. മന്ത്രിമാരെ എല്ലാവരും എത്തും. തൃക്കാക്കരയിലെ പോലെ ലത്തീൻ കത്തോലിക്കരുടെ വീട്ടിൽ ലത്തീൻ കത്തോലിക്കനായ മന്ത്രി, സൂറിയാനിക്കാരുടെ വീട്ടിൽ സൂറിയാനിക്കാരനായ മന്ത്രി, നാടാർ ക്രിസ്ത്യാനികളുടെ വീട്ടിൽ നാടാർ മന്ത്രിയൊക്കെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുമൊക്കെ രാഷ്ട്രീയത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ സഖാവ് ജെയ്സി തോമസിനെ മോശക്കാരനാക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാർ പഴയ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന പഴയ ഒരു വീഡിയോ എടുത്ത് പെരുമാറുന്നുണ്ട്. സംഭവം എന്ന് വെച്ചാൽ, ജെയ്സി തോമസ് SFI സംസ്ഥാന പ്രസിഡന്റിൻ്റെ ആണേക്ക് മുമ്പ് കോട്ടയം CMS കോളേജിലെ യൂണിറ്റ് പ്രസിഡന്റ് മാത്രമായിരുന്ന കാലത്ത് അദ്ദേഹം പരീക്ഷാ ഹാളിൽ അവമര്യാദയായിട്ട് പെരുമാറുകയും പിന്നീട് നടപടിയെടുത്തപ്പോൾ പ്രിൻസിപ്പളിൻ്റെ വീട്ടിൽ ചെന്ന് ഭീഷണിപ്പെടുത്തുകയോ അദ്ദേഹത്തെ കയ്യേറ്റത്തിന് ശ്രമിക്കുകയൊക്കെ ചെയ്തു. അതേ തുടർന്ന് ഇദ്ദേഹത്തെ കോളേജിൽ നിന്ന് പുറത്താക്കി. തുടർന്ന് SFI ഏതാണ്ട് 50 ദിവസത്തോളം സമരം ചെയ്തു. പക്ഷേ CMS കോളേജ് മാനേജ്മെൻറ്റ് തീരെ ഗൗനിച്ചില്ല. അവർ ഹൈക്കോടതി പോയി പോലീസ് പ്രൊട്ടക്ഷൻ ഓർഡർ മേടിക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഒരു കൊട്ടിക്കലാശം എന്ന രീതിയിൽ SFI പ്രവർത്തകർ കോളേജ് ഓഫീസ് ആക്രമിച്ച് അടിച്ച് തകർത്തു എന്നാണ് ആരോപണം. അതിൻ്റെ ദൃശ്യങ്ങൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഏഷ്യാനെറ്റിൻ്റെ ക്യാമറമാനും ലേഖകനും ഒപ്പിയെടുത്ത് ജനങ്ങളെ കാണിച്ചു. കോളേജിൽ നിന്ന് പുറത്താക്കിയ SFI യൂണിറ്റ് പ്രസിഡന്റ് ജേക്ക് തോമസിനെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ 50 ദിവസമായി SFI സമരത്തിലായിരുന്നു. പരീക്ഷാ ഹാളിൽ മോശമായി പെരുമാറിയതിനും പ്രിൻസിപ്പലിന്റെ വീട് ആക്രമിച്ചതിനുമാണ് ജേക്കിനെ പുറത്താക്കിയത് എന്നാണ് കോളേജിന്റെ നിലപാട്. എന്നാൽ ഇത് കെട്ടിച്ചമച്ച കഥയാണെന്ന് SFI ആരോപിച്ചു. രാവിലെ 11 മണിയോടെയാണ് കോളേജിൽ സംഘർഷമുണ്ടായത്. കോളേജിന് അടിയന്തരമായി പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തണമെന്ന് കോളേജ് അധികാരികൾ ആവശ്യപ്പെട്ടു. ഈ സമൂഹത്തിലെ അധിഷ്ഠിത വിഭാഗപ്പെട്ട ആളുകളാണ്. ആ ആളുകളോടാണ് ഈ സർക്കാരും ഈ ആഭ്യന്തര വകുപ്പും വളരെ ഗൗരവമായിട്ട് ഇടപെടണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അല്പം അവ്യക്തതയുണ്ടെങ്കിലും ഈ ചിത്രങ്ങൾ ഇപ്പോൾ ഏതാണ്ട് 56 സെക്കൻഡുള്ള ഒരു വീഡിയോയാണ്. കോൺഗ്രസ്സുകാർ പുതുപ്പള്ളിയിൽ മാത്രമല്ല, കേരളത്തിലെമ്പാടും, ഒരുപക്ഷെ മലയാളികൾ അവിടെയൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ആ സ്മാർട്ട് ഫോൺ വഴിക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഈ ജെയ്സി തോമസ് എന്ന് പറഞ്ഞവനൊരു കുളരാധവനും ആഭാസനുമാണ് എന്ന് തെറ്റിദ്ധരിച്ച് ആളുകൾ ചാണ്ടി ഉമ്മനെ പോലെ വളരെ സൗമ്യനും സ്നേഹസമ്പന്നനും സുസ്മേരവാദനുമായ ഒരു ചെറുപ്പക്കാരനെ വോട്ടിക്കും, അങ്ങനെ ചാണ്ടി ഒരു 35,000 വോട്ടിന് ജയിക്കും എന്നാണ് കോൺഗ്രസ്സുകാർ വിചാരിച്ചിട്ടുള്ളത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ കോളേജ് ജീവിതകാലത്തുണ്ടായ ഒരു അനുഭവമാണ്. ഈ പറയുന്നതിൽ ഒരു തരി പോലും അതിശയോക്തിയില്ല, 101% സത്യമാണ്. ഇതിലെ പ്രധാന കഥാപാത്രത്തിൻ്റെ പേര് ഞാനിവിടെ പറയുന്നില്ല. അതിൻ്റെ കാരണം ഞാനിത് കഴിഞ്ഞിട്ട് പറയാം. ഞാൻ 1978 ജൂലൈ മാസത്തിലാണ് ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേരുന്നത്. അന്ന് 10-ാം ക്ലാസ് കഴിഞ്ഞാൽ +1 +2 ഇല്ല, പ്രീ ഡിഗ്രിയാണ്. അങ്ങനെ വലത്തെ കാലം വെച്ച് UC കോളേജിൽ ചെല്ലുമ്പോൾ അവിടെ SFI ഉണ്ട്, KSU ഉണ്ട്, KSU ഉണ്ട്, മാണി ഗ്രൂപ്പുണ്ട്, അന്ന് മാണി ഗ്രൂപ്പായിട്ടില്ല, മാണി ഗ്രൂപ്പുണ്ട്, പിള്ള ഗ്രൂപ്പുണ്ട്, മറ്റേ ഗ്രൂപ്പ് ജോസഫ് ഗ്രൂപ്പായിട്ടില്ല, പിന്നെ AISF ഉണ്ട്, ABUP ഉണ്ട്, എല്ലാ സംഘടനകളും ഉണ്ട്. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പ്രധാനപ്പെട്ട മത്സരം SFI KSU തമ്മിലാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളൂ. KSU SFI സ്ഥാനാർത്ഥിയായിട്ട് മാഗസിൻ എഡിറ്റർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു വിദ്യാർത്ഥി, അയാളുടെ പേര് ഞാനിവിടെ പറയുന്നില്ല, ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് KSU വലിയൊരു ആക്ഷേപം ഉന്നയിച്ചു. ഇദ്ദേഹം പ്രീ ഡിഗ്രി 1-ാം വർഷം പഠിക്കുമ്പോൾ, 1-ാം വർഷം എന്നാൽ വരും, 3 ആറ്റുപുഴ നിർമ്മല കോളേജിലാണ് പഠിച്ചത്. അവിടെ വച്ച് കോളേജ് പ്രിൻസിപ്പൾ, വളരെ പ്രബലനായ പ്രിൻസിപ്പളാണ്, ഫാദർ വള്ളമറ്റം, വള്ളമറ്റത്തെ തല്ലിയ ആളാണ്. അതേ തുടർന്ന് അദ്ദേഹത്തെ കോളേജിൽ നിന്ന് TC കൊടുത്ത് മഹാരാജ് സ്കൂളിലേക്ക് വിട്ടു. മഹാരാജസിൽ നിന്നാണ് ഇദ്ദേഹം പ്രീ ഡിഗ്രി പാസ്സായത് എന്നുള്ളതാണ് ആരോപണം. ഈ ആരോപണം വളരെ ശക്തമായിട്ട് KSU എല്ലാ പ്രസംഗരും എല്ലാ ക്ലാസ്സിലും കയറി ഉന്നയിച്ചു.
എസ് എഫ് ഐക്കാർ അത് പുറമേക്ക് നിഷേധിച്ചു, ആന്തരികമായിട്ട് രഹസ്യമായിട്ട് കണ്ണിറക്കി കാണിച്ചു. ആ തെരഞ്ഞെടുപ്പ് വളരെ ശക്തമായിട്ട് നടന്നു. കെ എസ് യുവിന് യൂണിയനിൽ ഭൂരിപക്ഷം കിട്ടി. ചെയർമാനും ജനറൽ സെക്രട്ടറിയും ഒക്കെ കെ എസ് സി ജയിച്ചു. എസ് എഫ് ഐക്ക് കിട്ടിയ സീറ്റുകൾ ഒന്നൊരു യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിരുന്നു, ചെറിയ ഭൂരിപക്ഷത്തിലാണ്. മറ്റേത് മാഗസിൻ എഡിറ്ററായിരുന്നു, പിന്നെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഈ മാഗസിൻ എഡിറ്ററായിട്ട് ഇദ്ദേഹം എന്തുകൊണ്ട് ജയിച്ചു എന്ന് ചോദിച്ചാൽ, ഞങ്ങളെപ്പോലെയുള്ള പ്രീ ഡിഗ്രി കുട്ടികൾ അധികം പേരും ഈ ചേട്ടനാണ് വോട്ടിയത്. കാരണം കോളേജ് പ്രിൻസിപ്പളിനെ തല്ലി റെക്കോർഡ് സൃഷ്ടിച്ച് വന്നിരിക്കുന്ന ആളാണ്. ഇനിയിപ്പോൾ നമ്മുടെ കോളേജിലെ പ്രിൻസിപ്പളിനെ എങ്ങനെ തല്ലേണ്ട ആവശ്യം വരികയാണെങ്കിൽ ഇദ്ദേഹത്തെ ഉപയോഗിക്കാം, പുള്ളി ഉണ്ട് എന്നൊരു ധൈര്യത്തിലാണ് ഞങ്ങളെ കൂട്ടിയത്. അങ്ങനെ ഇദ്ദേഹം ജയിച്ചു. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, യഥാർത്ഥത്തിൽ ഫാദർ വള്ളമറ്റത്ത് തല്ലിയുണ്ടായോ? പുള്ളി ചിരിച്ചു. വള്ളമറ്റത്ത് തല്ലി എന്ന് പറഞ്ഞാൽ ശരിയല്ല, ഒരു ചവിട്ട് വെച്ചു കൊടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, ഈ ചവിട്ടുന്ന സമയത്ത് പ്രിൻസിപ്പൾ അച്ഛൻ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു, ചവിട്ട് കൊണ്ട് അദ്ദേഹം കോണിപ്പടി കൂടി ഉരുണ്ട് താഴത്തേക്ക് വന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ആദ്യം പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരുന്നു, സ്ഥാനി കുറച്ചും, അത് ഗതികോർജമായിട്ട്, അതായത് കൈനറ്റിക് എനർജിയായിട്ട് മാറി എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ കൈനറ്റിക് എനർജി, അല്ല പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയാണ് കൈനറ്റിക് എനർജിയായിട്ട് മാറുന്നതെന്ന് മനസ്സിലാക്കിയത്. ഏതായാലും അദ്ദേഹം മാഗസിൻ എഡിറ്ററായി, മാഗസിൻ പ്രസിദ്ധീകരിച്ചു. അടുത്ത വർഷം വീണ്ടും മത്സരിച്ചു. അടുത്ത വർഷം യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിട്ടാണ് മത്സരിച്ചത്. കൗൺസിലറായിട്ട് മത്സരിച്ചപ്പോൾ കെ എസ് യുക്കാർ ബുദ്ധിമാന്മാരായതുകൊണ്ട് ഈ വിഷയം ഉന്നയിച്ചില്ല. നിർമ്മല കോളേജിൻ്റെ കാര്യമേ മിണ്ടിയില്ല. അതിൻ്റെ ഫലമായിട്ട് ഇദ്ദേഹം തോറ്റുപോയി. അതിൻ്റെ അടുത്ത വർഷം പുള്ളി കോളേജ് യൂണിയൻ ചെയർമാനായിട്ട് മത്സരിച്ചു. ചെയർമാനായിട്ട് മത്സരിച്ചപ്പോൾ അന്ന് ചെയർമാനായിട്ട് ഇദ്ദേഹത്തിനെതിരെ മത്സരിച്ചാൽ ആ തലേ കൊല്ലം മാഗസിൻ എഡിറ്ററായിരുന്ന ആളാണ്. പുള്ളി പരമമായ ബുദ്ധിമോശം കൊണ്ട് വീണ്ടും നിർമ്മല കോളേജ് വിഷയം ഉന്നയിച്ചു. നിർമ്മല കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന ഫാദർ വള്ളമറ്റത്തെ തലിയ കാബാലികനായ ആളാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചു. അപ്പോൾ ഇത് മറന്നുപോയ കുട്ടികൾ വീണ്ടും ഓർത്തു, അറിയാൻ വള്ളാത്ത ആളുകൾ ഇത് അറിഞ്ഞു. പരിണത ഫലം എന്ന് വെച്ചാൽ അപ്പോഴും കെ എസ് യുവിന് ഭൂരിപക്ഷം കിട്ടി. പക്ഷേ ഭൂരിപക്ഷം സീറ്റുകളിൽ കെ എസ് യു ജയിച്ചു. ജനറൽ സെക്രട്ടറി മുതൽക്ക് എല്ലാ സീറ്റിലും ജയിച്ചു. വൈസ് ചെയർമാൻ അടക്കം ജയിച്ചു. പക്ഷേ ചെയർമാൻ സ്ഥാനത്തേക്ക് നമ്മുടെ വിവാദ പുരുഷൻ വീണ്ടും വിജയിച്ചു. അങ്ങനെ അദ്ദേഹം കോളേജ് യൂണിയൻ ചെയർമാനായിട്ട് മത്സരിച്ചു. പക്ഷേ ഇതിൻ്റെ സങ്കടകരമായ വശം എന്ന് വെച്ചാൽ, ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചെങ്കിലും അദ്ദേഹം രാഷ്ട്രീയത്തിൽ വിജയിച്ചില്ല. പിന്നീട് അദ്ദേഹം ജീവിതത്തിലും പരാജയപ്പെട്ടു. അദ്ദേഹം അകാലത്തിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് പേര് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ആളുകളെ സംബന്ധിച്ചുള്ള ഇത് ഒരു വീരപുരുഷൻ എന്ന ഇമേജ് ഉണ്ടാക്കും. കുറേ പേരെങ്കിലും ഓ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിവുള്ള ആളാണല്ലോ, തരക്കേടില്ല എന്ന് വിചാരിക്കും. ഇപ്പോൾ പുതുപ്പള്ളിയിലും ഇത് സംഭവിക്കാം. ജെയ്ക്സി തോമസിനെ അവർക്ക് നേരത്തെ അറിയാം, അദ്ദേഹം നാട്ടുകാരനാണ്, മണർകാട് പള്ളി ഇടവകക്കാരനാണ്. ജെയ്ക്സി തോമസ് ഒരു വീര ശൂര പരാക്രമിയാണെന്നുള്ളത് പുതുപ്പള്ളി മണ്ഡലത്തിലെ എല്ലാ ആളുകൾക്കും അറിയാം, പുതുപ്പള്ളിക്ക് പുറത്തും ആളുകൾക്കറിയാം. പക്ഷേ സി എം എസ് കോളേജ് അടിച്ച് തകർത്തതിൽ പ്രധാന പങ്ക് വഹിച്ച ആളാണെന്ന് തോന്നിയാൽ പുതുപ്പള്ളിക്കാർ ഒരുപക്ഷെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനും ജയിപ്പിക്കാനും മടിക്കുകയില്ല. കാരണം എന്താ വെച്ചാൽ, ഈ നിയമസഭയിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ്? കാര്യങ്ങൾ പഠിച്ച് ബില്ല് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, നിയമസഭയിൽ പോകുന്നത് വഴക്കുണ്ടാക്കാനും അലമ്പുണ്ടാക്കാനും ഡെസ്ക് ചവിട്ടി ഓടിക്കാനുമാണ്. അതിന് ചാണ്ടി ഉമ്മനെ കൊണ്ട് പറ്റുകയില്ല. ചാണ്ടി കുഞ്ഞിൻ്റെ ശരീരക്കൂറ് അതിന് പറ്റിയതല്ല, അദ്ദേഹത്തിൻ്റെ മൊത്ത രീതികളും അതിന് പറ്റിയതല്ല. അദ്ദേഹം സെൻറ്റ് സ്റ്റീഫൻസിലും ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലും ഒക്കെ പഠിച്ച ആളാണ്. അവിടെ ഈ ഡെസ്ക് ചവിട്ടി ഓടിക്കൽ സിലബസിലില്ല. നേരെ മറിച്ച് ജയ്സി തോമസ് നല്ലൊരു എം എൽ എ, പ്രത്യേകിച്ച് പ്രതിപക്ഷത്താണെങ്കിൽ, ഇപ്പോൾ ഭരണപക്ഷത്തായതുകൊണ്ട് അത്രയും വേണ്ടി വരില്ല, എന്നാലും നടുത്തളത്തിൽ ഇറങ്ങാനും മറ്റേ എം എൽ എമാരുടെ കഴുത്തിന് പിടിക്കാനും ഒക്കെ ആ ഒരു കഴിവ്, നമ്മൾ പാർലമെൻ്ററി എക്സ്പീരിയൻസ് എന്ന് പറയും, അത് ജയ്ക്കിൻ്റെ അത്രയും സത്യം പറഞ്ഞാൽ ചാണ്ടി ഉമ്മനിയില്ല. ചാണ്ടി ഉമ്മനോട് വ്യക്തിപരമായിട്ട് ഒരു അടുപ്പമുള്ള ആളാണ്, അല്ലെങ്കിൽ ഒരു ഹൃദയപരമായ അടുപ്പം എനിക്ക് അദ്ദേഹത്തോടുണ്ടെങ്കിൽ പോലും, പുതുപ്പള്ളിയെ പ്രതികരിച്ച് ഈ നിയമസഭയിൽ ഇരിക്കാനും അത്യാവശ്യം അലമ്പുണ്ടാക്കാനും മേശപ്പുറത്ത് കയറി നിൽക്കാനും അല്ലെങ്കിൽ സ്പീക്കറുടെ ഡയസിൽ കയറി കടലാസ് വലിച്ചെറിയാൻ പേപ്പർ വെയിറ്റ് എടുത്തെറിയാൻ അദ്ദേഹത്തിൻ്റെ കസേര തകർക്കാനും കഴുത്തിന് പിടിക്കാനും ഒക്കെ ചാണ്ടി ഉമ്മനേക്കാൾ ഏത് നിലയ്ക്ക് നല്ലത് ജയിക്കാണ് എന്ന കാര്യം ഇത് കാണുന്ന ഏത് കോൺഗ്രസ്സുകാരനും ഏത് ബി ജെ പിക്കാരനും ഏത് ലീഗുകാരും അംഗീകരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും ജയ്ക്കിൻ്റെ ജയിത്രയാത്ര തുടക്കക്കുറിച്ചിട്ടേ ഉള്ളൂ. ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നിപ്പോൾ പറയാൻ നമ്മൾ തയ്യാറല്ല. ഇതുപോലുള്ള ചെറുപ്പക്കാരി രാജ്യത്തിന് വളരെ ആവശ്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.